നമസ്കാരം. എന്തായാലും ജോസ് കെ മാണി പോയത് കോൺഗ്രസിന് യു ഡി എഫിന് ഗുണകരമായി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എൽ ഡി എഫിന് പാരയാകും എന്ന് പറയുന്നുണ്ടെങ്കിലും പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്കും പുതിയ രാഷ്ട്രീയ ധ്രുവീകരണങ്ങൾക്കും ഒക്കെ വരും തെരഞ്ഞെടുപ്പുകൾ സാക്ഷിയാകും എന്നാണ് റിപ്പോർട്ട്. എന്തൊക്കെയായാലും കേരള കോൺഗ്രസ് ഒരു പ്രധാനപ്പെട്ട പാർട്ടി തന്നെയാണ്. സീറ്റ് വിഷയത്തിലൊക്കെ തന്നെ ഇപ്പോൾ വലിയ തർക്കങ്ങൾ യു ഡി എഫിലും എൽ ഡി എഫിലും തുടങ്ങിക്കഴിഞ്ഞു. മാണി സി കാപ്പൻ അതുപോലെയുള്ള നേതാക്കളൊക്കെ തന്നെ പല 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 ആവശ്യങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രണ്ടുപേരും യു ഡി എഫും എൽ ഡി എഫും ഒന്ന് ശ്വാസം മുട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രത്യേകിച്ചും സീറ്റ് വീതം വയ്ക്കുന്ന കാര്യത്തിൽ എല്ലാം വീതം വെപ്പാണല്ലോ. മതവും ജാതിയും രാഷ്ട്രീയവും നോക്കി വീതം വെച്ച് കളിക്കുന്ന ഒരു സംസ്കാരമാണല്ലോ ഇവിടെ പുലരുന്നത്. ഇവിടെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ജനപ്രതിനിധികളായി വരേണ്ടവരാണ് ഇവർ എന്ന ചിന്തയൊന്നും ഇവിടെ രണ്ടു മുന്നണികൾക്കും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. നമുക്ക് ഇവരുടെ സീറ്റ് വിഭജനത്തിന്റെ കൂടിക്കുഴയൽ ഒന്ന് നോക്കാം. ജോസ് പക്ഷം യു ഡി എഫ് ഇട്ടെങ്കിലും കേരള കോൺഗ്രസിന്റെ സീറ്റിൽ ഒന്നുപോലും കുറയ്ക്കില്ല എന്ന നിലപാടുമായി ജോസഫ് ഗ്രൂപ്പ് രംഗത്ത് വന്നതോടെ യു ഡി എഫിലും കോൺഗ്രസിലും അതിശക്തമായ പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. നിരവധി നേതാക്കൾ പാർട്ടിയിലേക്ക് വരുന്ന സാഹചര്യത്തിൽ അവർക്ക് കൂടി പരിഗണന നൽകുന്ന തരത്തിലുള്ള തീരുമാനം വേണമെന്ന ആവശ്യവും ജോസഫ് പക്ഷം യു ഡി എഫ് നേതൃത്വത്തോട് ഉന്നയിച്ചിട്ടുണ്ട്. ലീഗ് ഉൾപ്പെടെ എല്ലാ ഘടകകക്ഷികളും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ വേണമെന്ന നിലപാട് ഉന്നയിക്കുന്നത് മുന്നണിയെ ആകെ വിഷമവൃത്തത്തിലാക്കുന്നു. ലീഗ് വലിയൊരു കളി കളിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ലീഗ് മലബാർ പാർട്ടി എന്ന ഒരു ലേബൽ മാറ്റാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നു എന്നുണ്ട്. അതായത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു പ്രത്യേക രീതിയിൽ അത് സീറ്റുകളൊക്കെ നേടാനും അല്ലെ സീറ്റ് നേടി അവിടെ മത്സരിച്ച് ജയിക്കാനുമുള്ള തയ്യാറെടുപ്പിലാണ് ലീഗ് എന്നാണ് റിപ്പോർട്ട്. ഇത് ശരിക്കും രമേശ് ചെന്നിത്തലയും അതുപോലെ എം എം ഹസനും വിയർക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതിനിടയിൽ കോൺഗ്രസിന് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വീതം വെച്ച് കൊടുക്കണമല്ലോ. ഇതെല്ലാം കൂടി എന്ത് ചെയ്യും എന്നുള്ള അവസ്ഥയിലാണ്. എന്തായാലും ഭരണം കിട്ടും എന്നൊരു പ്രതീക്ഷയുണ്ട്. അത് ഇതോടെ ഇല്ലാതാകുമോ എന്ന ആശങ്കയിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ യു ഡി എഫ്. എന്താകും എന്നറിയില്ല. ജോസ് പക്ഷം മുന്നണി വിട്ടപ്പോൾ തന്നെ വരും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ലഭിക്കാൻ സാധ്യതയുള്ള സീറ്റുകളിൽ കണ്ണുവെച്ചായിരുന്നു കോൺഗ്രസിന്റെ നീക്കങ്ങൾ. എന്നാൽ അതിൽ കണ്ണുവെക്കേണ്ടതില്ല എന്ന് കഴിഞ്ഞ യു ഡി എഫ് യോഗത്തിന് ശേഷം നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ പി ജെ ജോസഫ് കോൺഗ്രസിനെ അറിയിച്ചു തങ്ങൾക്ക് വേണം അത്രയേ ഉള്ളൂ കണ്ണുവെക്കേണ്ട, ഞങ്ങൾ അവിടെ റെഡിയാക്കിക്കോളാം എന്നാണ് ജോസഫ് പറഞ്ഞത്. അതുപോലെ വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളെല്ലാം ലഭിക്കണമെന്നാണ് ജോസഫിന്റെ ആവശ്യം. ജോസ് പക്ഷം പോയതിന്റെ ആഘാതം കുറയ്ക്കണമെങ്കിൽ തങ്ങൾക്കൊപ്പം വരുന്ന നേതാക്കൾക്ക് വേണ്ടത്ര പിന്തുണ കൊടുക്കണം. അതായത് വേറൊന്നുമില്ല, തങ്ങൾക്കൊപ്പം വരുന്ന സീറ്റ് മോഹികളായ ആൾക്കാർക്ക് സീറ്റ് കൊടുത്തേ പറ്റൂ. അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ് വഴങ്ങിയില്ലേ പറ്റൂ, വേറെ മാർഗമില്ലല്ലോ, ഇവർക്കൊക്കെ കൊടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ കാലുവാരി അപ്പുറത്തോട്ട് പോയാൽ കൂടുതൽ പണിയായി. ഇതൊക്കെയാണ് എല്ലാം ഇവിടെ ഈ ഇത്തരത്തിൽ ഉള്ള ബ്ലാക്ക് മെയിലിംഗ് രാഷ്ട്രീയവും. ഇവിടെ ജനങ്ങളൊന്നും പ്രശ്നമല്ല, ജനാധിപത്യമാണെങ്കിലും ഇവിടെ ഇവർക്കൊന്നും ജനങ്ങളല്ല പ്രശ്നം, ഇവർക്കൊക്കെ സീറ്റുകളും സ്ഥാനമോഹവും മന്ത്രിസ്ഥാനവും എം എൽ എ സ്ഥാനവും ഒക്കെയാണ് പ്രശ്നം. മനസ്സിലായല്ലോ ഇതാണ് സംഭവം. മലബാർ പാർട്ടി എന്ന ലേബൽ മാറ്റണമെന്നാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. അതിന്റെ ഭാഗമായി എവിടെയൊക്കെയാണ് വരുന്നത്, കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലും പൂഞ്ഞാറിലും സീറ്റ് വേണമെന്ന് ലീഗ് ആവശ്യപ്പെടുന്നു. പൂഞ്ഞാറ് നമ്മുടെ പി സി ജോർജിനെതിരെ മത്സരിക്കാനുള്ള സീറ്റൊക്കെ വേണമെന്ന് ഒക്കെയാണ് പറയുന്നത്. കഴിഞ്ഞ തവണ ആർ എസ് പി 5 സീറ്റുകളിൽ മത്സരിച്ചിരുന്നത് ഇക്കുറി അവർ ആവശ്യപ്പെടുന്നത് 7 സീറ്റാണ്. സി എം പി ഉൾപ്പെടെയുള്ള കക്ഷികളും സീറ്റ് വേണം എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കൂടി എവിടെ കൊണ്ട വയ്ക്കുമെന്ന് ഈശ്വര രമേശ് ചെന്നിത്തലയുടെ കിളി പറന്നു പോകും. ഒപ്പം എം എം ഹസന്റെയും സത്യം പറഞ്ഞാൽ ബെന്നി ബഹനാൻ മാറിയത് നന്നായി, ഇല്ലെങ്കിൽ അദ്ദേഹവും ഇതിന്റെ ഭാഗമായി കിളി പറന്ന് ഇരിക്കേണ്ടി വന്നേനെ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഘടകകക്ഷികളുടെ സമ്മർദ്ദം കോൺഗ്രസിന് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ എൽ ഡി എഫിലെ കാര്യവും. ഇപ്പോൾ ജോസ് അങ്ങോട്ട് ചെന്നിട്ട് പറയുന്നത് എന്തൊക്കെയാണ് എന്ന് ജോസിന് തന്നെ അറിയില്ല, അതുപോലെയുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. സി പി എമ്മും സി പി ഐ വേറൊന്നുമില്ല, സി പി എം സി പി ഐയെ വെട്ടിനിരത്തി അവിടെയൊക്കെ ജോസിനെ നിർത്തുമായിരിക്കും, അല്ലെങ്കിൽ ജോസിന്റെ ആൾക്കാരെ നിർത്തുമായിരിക്കും. വേറൊന്നും സി പി എമ്മിനെ ചെയ്യാനില്ല. സി പി എം ഏതായാലും മാറുകയൊന്നുമില്ല. പിന്നെ ഇവരൊക്കെ ജയിക്കുന്ന കാര്യം അത് പിന്നീട് ആലോചിക്കും. ജനങ്ങൾ വോട്ട് ചെയ്തെങ്കിലല്ലേ ജയിക്കൂ. പണ്ട് എ കെ ആന്റണി പറഞ്ഞതുപോലെ എന്തുകൊണ്ട് തോറ്റു എന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്തില്ല അതുകൊണ്ട് തോറ്റു എന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ നേരെ തിരിച്ചു, ജനങ്ങൾ വോട്ട് ചെയ്തു അതുകൊണ്ട് ജയിച്ചു. എന്താകും കഥ എന്ന് കണ്ടറിയാം. എന്തായാലും ഒരു വലിയ രാഷ്ട്രീയ നാടകത്തിനാണ്, അല്ലെങ്കിൽ നാടക പരമ്പരകൾക്കാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത് എന്ന സൂചനയാണ് ഇതിലൂടെയൊക്കെ പുറത്തു വരുന്നത്. രണ്ട് മുന്നണികൾക്കും എൽ ഡി എഫിനും യു ഡി എഫിനും തലവേദനയില്ലാത്ത, ബുദ്ധിമുട്ടുകളില്ലാത്ത, കൂടിക്കുഴയലുകളില്ലാത്ത, ടെൻഷനില്ലാത്ത ഒരു നല്ല മുന്നണി ചർച്ചയും സീറ്റ് വിഭജനവും ഒക്കെ നേർന്നുകൊള്ളുന്നു. രണ്ടുപേർക്കും അഡ്വാൻസായി വിജയാശംസകളും നേരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.